പതിനാലാമത് ടി കെ കെ സ്മാരക പുരസ്കാരം ബഹുഭാഷാ പണ്ഡിതൻ ഡോക്ടർ എ എം ശ്രീധരന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ സമ്മാനിച്ചു. സമന്വയത്തിലൂന്നിയ ദർശനമാണ് ഇന്നിന്റെ ആവശ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ദേശീയതയുടെ പര്യായമായ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും നിലനിർത്താൻ സമന്വയത്തിലൂന്നിയ ദർശനമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും ക്ഷയവും ആസ്പദമാക്കി വിശദമായ ചർച്ചയും സംവാദവും നടക്കേണ്ടതുണ്ട്. വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെയും എതിർക്കുന്നവരെയും ചേർത്ത് നിർത്തുകയാണ് ജനാധിപത്യത്തിന്റെ അന്തസത്തയെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. പതിനാലാമത് ടി കെ കെ സ്മാരക പുരസ്കാരം ഡോക്ടർ എ എം ശ്രീധരന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യശശരീരനായ ടി കെ കെ നായർ ഉയർത്തിപ്പിടിച്ച ആശയവും പ്രവർത്തന പദവും ഇതുതന്നെയായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ കോളേജ് അധ്യാപകരെന്ന സർവകലാശാല തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ആ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ അത് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മറ്റൊരു രീതിയിലാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ശ്രീധരൻ മാസ്റ്റർ നമ്മുടെ നാടിന് കാസർഗോഡിന് നമ്മുടെ നാട്ടിൻ്റെ കേരളത്തിന് തന്നെ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നൊരു വലിയ വ്യക്തിത്വമാണ്. ടി കെ കെയുടെ പേരുള്ള ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ശ്രീധർ മാസ്റ്റർക്കാണ് നൽകുന്നത്. ചടങ്ങിൽ ഫൗണ്ടേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് എം സി ജോസ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. ഡോക്ടർ സി ബാലൻ ടി കെ കെ സ്മാരക പ്രഭാഷണം നടത്തി. ഡോക്ടർ എ എം ശ്രീധരൻ മറുപടി പ്രസംഗം നടത്തി. അത് കാലത്തിൻ്റെ കർണങ്ങളിലൂടെ പല കർണങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന സന്ദർഭത്തിൽ മാത്രമേ കർണാകർണികയായി അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മാത്രമേ അത് പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് കാലങ്ങളിലൂടെയുള്ള അസ്തിത്വം സാധ്യതമായി മാറുകയുള്ളൂ. നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റിക് അബ്ദുള്ള, കൗൺസിലർ കെ കെ ജാഫർ, മുൻ എം എൽ എ എം നാരായണൻ, കക്ഷി നേതാക്കളായ എം പൊക്ലൻ, സി യൂസഫ് ഹാജി, കെ വേണുഗോപാല നമ്പ്യാർ, പി വി കുഞ്ഞിരാമൻ, മാധ്യമപ്രവർത്തകരായ ഇ വി ജയകൃഷ്ണൻ, ടി മുഹമ്മദ് അസ്ലം, ടി കെ നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.